നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. ഡിപ്രഷൻ ഇന്ന് ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്. പൊതുവെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ഒരു ചിന്തയാണ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട പോലെ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി ഒന്നും നേടാൻ പറ്റില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഇത്രയും നാള് കൊണ്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ എല്ലാം ഇനി തിരിച്ചു പിടിക്കാനായിട്ട് കഴിയുമോ, ഇങ്ങനെയുള്ള ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചിന്തകൾ എല്ലാവരിലും കാണുന്നത്. ഈ ചിന്തകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിനെ എങ്ങനെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഹോപ്പ്ലെസ് ഫീലിംഗുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം എപ്പോഴും നിങ്ങൾക്ക് നയിക്കാനായിട്ട് കഴിയും. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കുന്നതായിക്കോട്ടെ, മനസ്സിനെ ബാധിക്കുന്നതായിക്കോട്ടെ, സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഫോർ എക്സാമ്പിൾ, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ച് നിങ്ങളുടെ കൈകൾക്കോ കാലുകൾക്കോ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിനകത്തേക്ക് ഇതുപോലെയുള്ള ചിന്തകൾ കടന്നു പോകും. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കും, എനിക്കെങ്ങനെ ഇനി ഫ്ലെക്സിബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി സ്ട്രോക്കോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ബെഡ്റിഡൻ ആകേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ ചിന്തകളാണ് എല്ലാ വ്യക്തികൾക്കും കടന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ. അങ്ങനെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം. ഇന്ന് ഒരുപാട് പേർക്കാണ് ഈ പറയുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ഡിപ്രഷൻ ഒരാളെ ബാധിക്കുന്ന പോലെയായിരിക്കില്ല മറ്റൊരാളെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ചികിത്സാരീതിയും അത് പ്രോഗ്നോസിസ് അഥവാ ഇതിൻ്റെ ഡെവലപ്മെൻറ്സും ചികിത്സിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റുന്നതിനെടുക്കുന്ന കാലദൈർഘ്യമൊക്കെ എല്ലാം എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് വിഷാദം വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ചികിത്സ എടുക്കേണ്ടി വരും, ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊന്നും നമ്മുടെ ലൈഫിനെ ബാധിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ലൈഫിനെ ബാധിക്കാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പനി വന്നു, കുറച്ച് നാളത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമ്മൾ നമ്മുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ വിചാരിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളും ഡെവലപ്മെന്റ്സുകളും ഉയർച്ചകളൊക്കെ എല്ലാം തീർച്ചയായിട്ടും സംഭവിക്കും. അതുപോലെ തന്നെ മനസ്സിന് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ആ രീതിയിലുള്ളൊരു മനോഭാവത്തോടു കൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹോപ്പ്ലെസ് ഫീലിംഗുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മായക്കാഴ്ചയാണ്. നിങ്ങൾ ഇല്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അകലെ റോഡിൽ വെള്ളം കെടുക്കുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നാൽ തൊട്ടടുത്ത് ചെന്നാലോ നിങ്ങൾക്ക് അവിടെ വെള്ളമുള്ളതായിട്ട് കാണാനായിട്ട് പറ്റില്ല. അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളവിടെ വാഹനം നിർത്ത സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവിടെ വെള്ളം കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ മാറിപ്പോകും. ഇതുപോലെ തന്നെയാണ് വിഷാദവും. വിഷാദമുള്ള സമയത്ത് നിങ്ങളുടെ കാഴ്ചകളും നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ ചിന്തകളിലൊക്കെ എല്ലാം ഈ പറയുന്ന പോലെയുള്ള മായക്കാഴ്ചകൾ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സാഹചര്യത്തെ മനസ്സിലാക്കുവാനോ സാഹചര്യത്തിൽ ഇടപെടലുകൾ നടത്തുവാനോ സാഹചര്യത്തിനനുസരിച്ച് പ്രായോഗികമായ തലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. ഇനി ഇപ്പൊ നമുക്ക് ത്രീ ഡയമെൻഷണൽ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഒരു ചിത്രകാരൻ ഒരു പ്ലെയിൻ പേപ്പറിൽ ത്രീ ഡയമെൻഷണൽ പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്കത് ത്രീ ഡയമെൻഷണൽ ആയിട്ട് തോന്നും, പക്ഷേ അതൊരു പ്ലെയിൻ പേപ്പറിലാണ് വരച്ചത്. അതുപോലെ തന്നെ നമ്മളൊരു റൗണ്ടിൽ ഇങ്ങനെ നല്ല സർക്കിൾ ഇങ്ങനെ കുറേ ഇങ്ങനെ സർക്കിളുകൾ വരച്ചു കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് നേരം നിങ്ങൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ സർക്കിൾ ചെയ്യുന്ന പോലെ മൂവ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഡിപ്രഷൻ വരുമ്പോഴും നമ്മൾ ഓരോ വ്യക്തികളുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്നത്. കാരണം ഡിപ്രഷൻ വന്നുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കില്ല, നിങ്ങളുടെ പാസ്റ്റിനെ ബാധിക്കില്ല, നിങ്ങളുടെ പ്രസന്റിനെ ബാധിക്കില്ല. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകാതിരുന്നാൽ
നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൃത്യമായി ചെയ്യുന്നതിന് പകരം ഈ കാഴ്ചകൾ കണ്ട് നിങ്ങൾ സ്തംഭിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ തന്നെ ജീവിതം സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങൾ ഇല്ലാതായി പോകുന്നത്. ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ സൂചിപ്പിച്ച പോലെ അകലെ വെള്ളം കാണുമ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമാണ് അവിടെ വെള്ളമില്ല, അതൊരു മായക്കാഴ്ചയാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഡിപ്രഷൻ വന്നു, നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലൈഫിൽ ഒരു ബ്രേക്കും വരാതെ ഒരു സ്റ്റോപ്പും വരാതെ കീപ് മൂവിങ്, മൂവ് ഫോർവേഡ്, മുന്നോട്ട് തന്നെ നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മരുന്നിന്റെ ജോലി ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ ചുമതലകളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും എത്തിച്ചേരുന്നതുവരെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ വേണം. അങ്ങനെ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഓരോ തലത്തിലും എത്തുമ്പോഴോ നിങ്ങൾക്ക് എന്താ തോന്നാം, ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് തെറ്റായിരുന്നു, ഞാനിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത്, സോ ഞാൻ അന്ന് സ്തംഭിച്ചിരുന്നുവെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടുമായിരുന്നില്ല. അപ്പോൾ അസുഖമൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ വില്ലൻ, നമ്മളുടെ വില്ലൻ നമ്മളുടെ ചിന്തകളാണ്. സോ ഇത്തരം നെഗറ്റീവ് തോട്ടുകളാണ് പലപ്പോഴും ഏതൊരു അസുഖം വരുമ്പോഴും ഒരാളുടെ ജീവിതത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനൊരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ പ്രകാരം നിങ്ങളെപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. പല തടസ്സങ്ങളുണ്ടാവും, അസുഖത്തിൻ്റെ രൂപത്തിൽ, സാമ്പത്തികമായ പ്രശ്നത്തിൻ്റെ രൂപത്തിൽ, അനാരോഗ്യത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ രൂപത്തിലൊക്കെ എല്ലാം വരും. പക്ഷേ നമ്മുടെ ഹൃദയം 24 മണിക്കൂറും 7 ദിവസവും കൃത്യമായിട്ടും അതിൻ്റെ ജോലി ചെയ്യുന്ന പോലെ, നമ്മുടെ തലച്ചോറ് എല്ലാ ദിവസവും അതിൻ്റെ ധർമ്മം ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണോ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ, ഇതെല്ലാം കൃത്യമായിട്ട് ഓരോ വ്യക്തിയും ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഹെൽത്ത് ഓർ മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ്. അതുകൊണ്ട് ഇത്തരം മായക്കാഴ്ചകൾ നിങ്ങൾ വീണ്ടും പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ വരും, ചികിത്സ എടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തടസ്സം വരാതെ രൂപത്തിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ റോള്. സോ സൈക്കോളജിസ്റ്റ്മാർ നിങ്ങളുടെ ഇത്തരം ചിന്തകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ബിഹേവിയർ തെറാപ്പികൾ നമ്മളവിടെ അപ്ലിക്കബിൾ ചെയ്ത് തരും. അതിനുള്ള പ്രാക്ടീസും തന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ ചിന്തകളിൽ വന്നിട്ടുള്ള കുഴപ്പങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക, ഞാനൊരു ഫൂളായിരുന്നല്ലോ, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയത്, ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു, ഞാൻ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുന്നോട്ട് പോകിയാലേ, അത് അതേപോലെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ലൈഫിൽ വരില്ലായിരുന്നല്ലോ. അപ്പോഴാണ് നമുക്ക് തോന്നാം നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ചില സമയങ്ങളിൽ വില്ലനായിട്ട് മാറുന്നു നോക്കല്. അതുകൊണ്ട് കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റ്മാരെ സഹായത്തോടു കൂടി സൈക്കോ തെറാപ്പികളൊക്കെ എല്ലാം കൃത്യമായിട്ട് ആ കോഴ്സ്, നോർമലി ഒരു സൈക്കോ തെറാപ്പിക്ക് 7 സെഷൻസ് ഒക്കെയാണ് വരേണ്ടത്, ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ വേണ്ടി വന്നേക്കാം. സോ ഇതൊക്കെ കൃത്യമായിട്ടും നിങ്ങളെടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ എല്ലാം ജോലി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങളെ സഹായിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിയതിനൊപ്പം നിങ്ങൾ അതിലും കൂടി സഹകരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എവ്രിതിങ് ഈസ് പോസിബിൾ അഥവാ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് പല ലക്ഷണങ്ങളും വരും, ആ ലക്ഷണങ്ങൾക്ക് ചികിത്സ എടുക്കുന്നതിനൊപ്പം തന്നെ ചില ചില ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹോപ്പ്ലെസ് ഫീലിങ്ങുകൾ, നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങൾക്ക് സ്നേഹിക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത, നിങ്ങളുടെ ചുറ്റുപാടുകൾക്കൊന്നും ഡിപ്രഷൻ വന്നുകൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല, അതെല്ലാം അതേപോലെ തന്നെ അവിടെയുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താ, ഡിപ്രഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മായ കാഴ്ചകളെന്നോ മായ ചിന്തകളെന്നോ ഒക്കെ എല്ലാം പേരിട്ട് വിളിക്കാനുള്ള കാരണം. സോ ഇല്യൂഷനാണ്,
അല്ലാതെ ഇതൊരു റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.